അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. മിഷ്കാത്തുൽ മസാബിഹ് സബഖ് 14, ഹദീസ് നമ്പർ 2, തുടർച്ച. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്, نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، ونشهد ان لا اله الا الله وحده لا شريك له، ونشهد ان سيدنا وحبيبنا ونبينا محمدا عبده ورسوله، ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اما بعد، حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. الصلاة والسلام عليك يا سيدنا يا رسول الله، الصلاة والسلام عليك يا سيدنا يا حبيب الله. خذ بأيدينا ادركنا مرادنا يا رسول الله. الله رب العزة ഇരു ലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ഉസ്താദ്, മഷായിഖ്, മാതാപിതാക്കൾ, കുടുംബം, മുസന്നഫീങ്ങൾ, ദുആ കൊണ്ട് ഏൽപ്പിച്ച എല്ലാവരെയും നാളെ മുത്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുജിവാറിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇൽമിലും അമലിലും സമയത്തിലൊക്കെ അല്ലാഹു വലിയ റിളയും ബറക്കത്തും കബൂലിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. രണ്ടാമത്തെ ഹദീസിന്റെ തുടർച്ചയാണ് ഇന്ന് നമുക്ക് വായിക്കാനുള്ളത്. قال فاخبرني عن الايمان قال ان تؤمن بالله وملائكته وكتبه ورسله واليوم الاخر وتؤمن بالقدر خيره وشره قال صدقتا എന്നുള്ള ഭാഗമാണ് ഇല ആഖിറിൽ ഹദീസ്. അങ്ങനെ അദ്ദേഹം രണ്ടാമത്തെ ചോദ്യം ചോദിക്കുകയാണ്. قال ആ റജുല് ചോദിച്ചു, فاخبرني എനിക്ക് പറഞ്ഞു തരിക, അനിൽ ഈമാനി ഈമാൻ കാര്യങ്ങളെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരിക, എനിക്ക് പറഞ്ഞു തരണേ. അപ്പോ കാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉത്തരം പറയാണ്, ഈമാൻ കാര്യങ്ങൾ ആറാണ്, അതേതൊക്കെയാണ് തങ്ങൾ പറയുന്നു. അൻ തുഅ്മിന ബില്ലാഹി, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കലാണ് ഒന്ന്. ഇനി രണ്ട്, വ മലായിക്കത്തിഹി, അല്ലാഹുവിന്റെ മലക്കുകളെ കൊണ്ട് വിശ്വസിക്കലാണ്. മൂന്ന്, വ കുതുബിഹി, അല്ലാഹുവിന്റെ കിതാബുകളെ കൊണ്ട് വിശ്വസിക്കലാണ്. നാല്, വ റുസുലിഹി, അല്ലാഹുവിന്റെ മുർസലീങ്ങളെ കൊണ്ട് വിശ്വസിക്കലാണ്. അഞ്ച്, വല്യോമിൽ ആഖിരി, അന്ത്യദിനം കൊണ്ട് വിശ്വസിക്കലാണ്, യോമിൽ ഖിയാമ. ആറ്, വ തുഅ്മിന ബിൽ ഖദരി, വിധി കൊണ്ട് വിശ്വസിക്കലാണ്, ഖളാ ഖദർ. ഖൈരിഹി വ ശരിഹി, നന്മയും തിന്മയൊക്കെ അല്ലാഹുവിൽ നിന്നാണെന്നുള്ള വിധിയിലും വിശ്വസിക്കലാണ്. ഇതാണ് ആറ് ഈമാൻ കാര്യങ്ങൾ. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം കേട്ടപ്പോ ഈമാൻ കാര്യം എന്താണ് ആറ് കാര്യങ്ങൾ മുത്തനബിയാണ് പഠിപ്പിച്ചു കൊടുത്തപ്പോ ഈ മുത്തഅല്ലിമ ഖാൽ, അവർ പറഞ്ഞു, റജുല് പറഞ്ഞ സ്വദഖത, നീ സത്യം പറഞ്ഞു നബിയേ. എനിക്ക് രണ്ട് ചോദ്യത്തിന്റെ ഉത്തരം മനസ്സിലായി. ഇനി ഒരു ചോദ്യം കൂടിയുണ്ട്, എന്താണ് ഖാൽ അവിടുന്ന് പറഞ്ഞു, ഫഖ്ബിർനീ, എനിക്ക് പറഞ്ഞു തരണേ, അനിൽ ഇഹ്സാൻ, തസവുഫിനെ പറ്റി എനിക്ക് പറഞ്ഞു തരണേ. ഇഹ്സാൻ ആത്മീയത, ആത്മീയത എനിക്ക് പറഞ്ഞു തരണേ. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉത്തരം പറഞ്ഞു, ഇഹ്സാൻ തസവുഫിന്റെ ഡെഫിനിഷനാണ്. എന്താണ് തങ്ങൾ പറഞ്ഞത്? അൻത അബുദല്ലാഹ, നീ അല്ലാഹുവിനെ ആരാധിക്കുക, അള്ളാഹുവിനിക്ക് ഇബാദത്ത് നിർവഹിക്കുക. ക അന്നക തറാഹു, നീ അള്ളാഹുവിനെ കാണുന്നത് പോലെ. ഫഇല്ലം തകുൻ തറാഹു, നിങ്ങൾ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും. ഫഇന്നഹു യറാക, അള്ളാഹു നിങ്ങളെ കാണുന്നു. അങ്ങനെ നിങ്ങൾ ഇബാദത്ത് നിർവഹിക്കുക. ഇതാണ് ആത്മീയതയുടെ താരീഫ്. വല്ലാത്തൊരു സൈക്കോളജിക്കൽ ഉത്തരാണ് നബിതങ്ങൾ പറഞ്ഞത്. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോയി നമ്മളൊരാൾ വീക്ഷിക്കുന്നുണ്ട്, അവിടെ സി സി ക്യാമറ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവർത്തനത്തിനൊക്കെ വലിയ സൂക്ഷ്മത ഉണ്ടാവും. അപ്പം നബിതങ്ങൾ പറഞ്ഞ ഡെഫിനിഷൻ ശ്രദ്ധിച്ചോ, അള്ളാഹു നമ്മെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് എപ്പോഴും തഖ്വ ഉണ്ടാവൂലേ. ഇപ്പോൾ സൂറത്തുൽ ഹദീദിൻ്റെ നാലാമത്തെ ആയത്ത്, വഹുവ മഅകും ഐനമാ കുൻതും, നമ്മളെവിടെയാണെങ്കിലും അള്ളാഹ് നമ്മോട് കൂടെ ഉണ്ട്, അള്ളാഹ് നിരീക്ഷിക്കുന്നുണ്ട് എന്നാണ്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, സൂറത്തുൽ ഫജർ 14-ാമത്തെ ആയത്ത്. അപ്പോൾ എന്താണ്, അള്ളാഹു നമ്മളെ സദാ നിരീക്ഷിക്കുന്നു,
വീക്ഷിക്കുന്നു സി സി ക്യാമറയെ പോലെ, അതിലപ്പുറം സൂക്ഷ്മമായി എന്ന് പറയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ശ്രദ്ധ ഉണ്ടാവും. അപ്പം ദീനേ ദീനേ എന്ന് പറഞ്ഞാൽ ഇസ്ലാമും ഈമാനും തരീഖത്തും കൂടിയതാണെന്ന് മനസ്സിലായി. ഏയ്, ആദ്യം ഇസ്ലാം പഠിപ്പിച്ചു കൊടുത്തു, ഈമാൻ പഠിപ്പിച്ചു കൊടുത്തു, മൂന്നാമത് എഹ്സാൻ തരീഖത്ത് തസവുഫ് പഠിപ്പിച്ചില്ലേ, ഇതൊക്കെ കൂടിയതാണ് ദീന്. വെറും ഇസ്ലാം ഉണ്ടായിട്ട് കാര്യമല്ല, വെറും തരീഖത്ത് ഉണ്ടായിട്ട് കാര്യമില്ല, ഒക്കെ മൂന്നും സമഞ്ജസം സമ്മേളിച്ചാലേ പൂർണ്ണനാകുള്ളൂ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇപ്പോൾ ഈ റജുൽ വന്ന ആൾ നബി തങ്ങളോട് മൂന്ന് ചോദ്യം ചോദിച്ചു, ഇസ്ലാം, ഈമാന്, എഹ്സാൻ, മൂന്നിനും വ്യക്തമായ മറുപടി കിട്ടി. ഇനി അത് അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം. കാല, ആ വന്ന റജുൽ പറഞ്ഞു, ആഗതൻ ചോദിച്ചു, ഫഹ്ബിർനി, എനിക്ക് പറഞ്ഞു തരണേ, എനിക്ക് അറിയിച്ചു തരണേ, അനിസാഅത്തി, ഖിയാമന്നാളിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരൂ, ഖിയാമന്നാളിന്റെ ഡേറ്റ് എന്നാണ് നബി തങ്ങളെ, അതൊന്ന് പറഞ്ഞേരി. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, മൽ മസ്ഊലു അൻഹാ ബിഅലമ മിനസ് സാഇലി, മൽ മസ്ഊലു, ചോദിക്കപ്പെട്ടവൻ അറിയില്ല, അൻഹാ ഖിയാമന്നാളിനെ കുറിച്ച്, ബിഅലമ മിനസ് സാഇലി, ചോദിച്ചവനേക്കാൾ അറിയില്ല, ചോദിച്ചവനേക്കാൾ ചോദിക്കപ്പെട്ടവന് അറിവില്ല. അപ്പോൾ നാലാമത്തെ ചോദ്യം അങ്ങനെ നബി പറഞ്ഞപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അതിൻ്റെ ഉത്തരം പൂർണ്ണമായില്ലല്ലോ. അപ്പോൾ ഈ വന്ന റജുൽ വീണ്ടും ചോദിക്കുകയാണ്, കാല, ഈ റജുൽ ചോദിച്ചു, ഫഹ്ബിർനി, എനിക്ക് പറഞ്ഞു തരണേ, അൻ അമാറാത്തിഹ, അമാറാത്ത്, അലാമാത്ത്, അതിൻ്റെ അടയാളങ്ങൾ, ലമീർ ഖിയാമത്ത് നാൾക്ക്, സാഅത്തിലേക്ക്, സാഅത്തെന്ന ഖിയാമനാൾ, അമാറാത്ത്, ഖിയാമനാളിൻ്റെ അടയാളങ്ങൾ, അമാറാത്ത്, അടയാളങ്ങൾ, ഖിയാമനാളിൻ്റെ അടയാളങ്ങളെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരണേ. കാല, നബി തങ്ങൾ പറഞ്ഞു, ഖിയാമനാളിൻ്റെ അടയാളം എന്താണ്? നബി തങ്ങൾ പറഞ്ഞു, കാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുൾ ചെയ്തു, അൻ തലിദൽ അമതു റബ്ബതഹ, അൻ തലിദൽ അമതു റബ്ബതഹ, അടിമ സ്ത്രീ അവളുടെ യജമാനത്തിയെ പ്രസവിക്കുക എന്നതാണ് ഖിയാമനാളിന്റെ അടയാളം. ഏയ്, പല വ്യാഖ്യാനങ്ങളും ചർച്ചകളും നടന്ന ഒരു ലഫ്ളാണ്, ജുംലയാണ് അൻ തലിദൽ അമതു റബ്ബതഹ. ഏ, അപ്പൊ അടിമ സ്ത്രീ അവളുടെ യജമാനത്തിയെ പ്രസവിക്കുക എന്ന് പറഞ്ഞാല് റബ്ബത്തിനെ, ഇവിടെ പല വ്യാഖ്യാനങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ മിർക്കാത്തിലൊക്കെ രേഖപ്പെടുത്തിയ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, കാര്യങ്ങൾ തലതിരിയുക, ഇൻഇകാസുൽ ഉമൂർ, സമാന തഗയ്യുറാകുമ്പോൾ ജനങ്ങളുടെ അഹ്വാലുകൾ ഇൻഖിലാബാകും, ഒക്കെ മാറി മറിയും. ഏയ്, അല്ലെങ്കിൽ രണ്ടാമത്തൊരു വ്യാഖ്യാനം, അതിൻ്റെ തന്നെ ഒരു പൂർത്തീകരണമാണ്, ഭാര്യ കാര്യങ്ങൾ നിയന്ത്രിക്കുക, ഭർത്താവ് ഇങ്ങനെ പെൺകൂശനായി ഭാര്യ ഭർത്താവിനെ കിട്ടുക എന്നൊക്കെ തമാശയിൽ പറയും, അങ്ങനത്തെ ഒരു കാലഘട്ടം വരിക. അല്ലെങ്കിൽ മക്കൾ കാര്യങ്ങൾ നിയന്ത്രിക്കുക, മാതാപിതാക്കൾക്കൊന്നും ഒരു റോളും ഇല്ല, മാതാപിതാക്കൾ നോക്കൂത്തിയായിട്ട് ഇങ്ങനെ നിൽക്കുക. അല്ലെങ്കിൽ അടിമകൾ വർദ്ധിച്ച് അടിമ കമ്പോളങ്ങളിലൊക്കെ ഉമ്മ ഏത് ഉപ്പ ഏത് എന്ന് തിരിച്ചറിയാതെ ഒരു അടിമയെ വാങ്ങിക്കൊണ്ടിരുമ്പോൾ അത് ഉമ്മയിക്കാരം അല്ലെങ്കിൽ ഉപ്പയിക്കാരം. ഇപ്പോ ഒരു അടിമ സ്ത്രീയെ മുതലാളി യജമാനൻ ജിമാഅ് ചെയ്ത് അതിൽ കുട്ടി ഉണ്ടായാല് ഈ കുട്ടി വലുതായി പോയാല് ഈ കുട്ടി മുതലാളിൻ്റെ കുട്ടിയല്ലേ, ഈ കുട്ടി എന്താണ് വലുതാവുന്ന സമയത്ത് ഈ ഉമ്മയുടെ മുതലാളിയായില്ലേ, ഉമ്മയുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഈ കുട്ടിയാവും. അപ്പം അതുകൊണ്ടാണ് ഇസ്ലാം യജമാനൻ മരിക്കുമ്പോൾ തന്നെ ഉമ്മ സ്വതന്ത്രനാവും സ്വതന്ത്രയാവും എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ മകന് ഉമ്മാൻ്റെ മുതലാളിയാവും. അപ്പോൾ അൻ തലിദൽ അമത്തു റബ്ബത്തഹ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകാൻ കാര്യങ്ങളൊക്കെ തലതിരിയുക. കാര്യങ്ങൾ തലതിരിയുക എന്ന് പറഞ്ഞാൽ ഏതാനും ഉദാഹരണങ്ങൾ കിതാബിൽ തന്നെ അത മുത്തുനബി പറഞ്ഞ ഹദീസിൻ്റെ ബാക്കി ഭാഗം, വൻ തറൽ ഹുഫാത്തൽ ഉറാത്തൽ ആലത്ത രിആഅശ്ശാഇ, വഅൻതറൽ ഹുഫാത്തൽ ഉറാത്തൽ ആലത്ത രിആഅശ്ശാഇ യതതാവലൂന ഫിൽ ബുനിയാനി എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം പാവപ്പെട്ടവരൊക്കെ പെട്ടെന്ന് മുതലാളിയാകുക എന്ന്. എന്തതിൻ്റെ അർത്ഥം?
പാവപ്പെട്ടവര് പെട്ടെന്ന് മുതലാളിയാകുക എന്ന് അതിന്റെ അർത്ഥം. അതിനർത്ഥം വെക്കുക, വൻതറാനീ കാണലാണ് അൽ ഹുഫാത്ത, ചെരുപ്പ് ധരിക്കാത്തവരെ, ചെരുപ്പ് ധരിക്കാൻ പോലും പൈസ ഇല്ല, അൽ ഉറാത്ത, നഗ്നരായവരെ, വസ്ത്രം വാങ്ങാൻ പോലും കഴിവില്ലാത്തവരെ നീ കാണും. ണ്ടോ അൽ ആലത്ത, പാവപ്പെട്ടവരെ നീ കാണും. ഇടയന്മാർ, ആടിന്റെ, അപ്പൊ ആടിന്റെ ഇടയന്മാർ, ആട്ടിടയന്മാർ, പാവങ്ങൾ, ചെരുപ്പ് ധരിക്കാൻ പൈസ ഇല്ല, വസ്ത്രം വാങ്ങാൻ പൈസ ഇല്ല, പൈസ ഇല്ലാതെ ഒന്നുകൂടാതെ നടന്നു എന്നല്ല അർത്ഥം. അത്രക്കും വളരെ താഴ്ന്നതാണ് ധരിക്കുന്നത്, വളരെ ലോ ലെവലിലുള്ള ആളുകളാണ്. ഇനി ധരിക്കാതെ ചെരുപ്പിടാതെ എന്ന് ദാഹിറാർത്ഥം വെക്കുകയും ചെയ്യാം, എങ്കിലും ഗായത്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത്രവും പാവപ്പെട്ട ആളുകൾ ഒരവസരത്തിലുണ്ട്. യത്തതാവലൂന, അവർ ജീവിക്കുന്നു. യത്തതാവലൂന, അവർ വിലസുന്നു. യത്തതാവലൂന, അവർ അഹങ്കരിക്കുന്നു. ഫിൽ ബുന്യാൻ, എടുപ്പുകളിൽ, ബിൽഡിങ്ങുകളിൽ, വലിയ കൊട്ടാരങ്ങളിൽ അവരിങ്ങനെ വാഴുകയാണ്. അപ്പൊ അത് നേരത്തെ പറഞ്ഞത് പാവപ്പെട്ടുള്ള പെട്ടെന്ന് മുതലാളിയാകുക എന്നാണ് എന്റെ ആശയം. ഖാല ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ ഹദീസ് ആരാ റിപ്പോർട്ട് ചെയ്യുന്നത്? അവരാണ്. അപ്പൊ ലമീറും മാറണ്ട. ഖാല ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, പറഞ്ഞു, സുമ്മ ഇന്തലക, പിന്നീട് ആ ആഗതന് അപ്രത്യക്ഷമായി ആഗതൻ പോയി. ആ റജുലിനെ പിന്നെ കാണാല്ല. വന്ന് മൂന്നാല് ചോദ്യങ്ങളൊക്കെ അങ്ങ് ചോദിച്ച്, അഞ്ചു ചോദ്യം ചോദിച്ചു അല്ലെ, ഇസ്ലാം, ഈമാന്, ഇഹ്സാന്, ഖിയാമത്ത് നാള്, അതിന്റെ അടയാളങ്ങളൊക്കെ ചോദിച്ച് നാലഞ്ച് ചോദ്യം ചോദിച്ച് സുമ്മ പിന്നീട് ഇന്തലക്ക, അദ്ദേഹം അപ്രത്യക്ഷനായി പോയി. ഫലബിസ്തു മലിയ, ഉമർ റളിയല്ലാഹുവിന് പറയണം, ലബിസ്തു, ഞാൻ നിന്നു, ഞാനിങ്ങനെ താമസിച്ചു, മലിയ, അല്പസമയം ഞാൻ അവിടെ ഇങ്ങനെ നിന്നു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്. ثم قال لي നബി തങ്ങൾ എന്നോട് ചോദിച്ചു, യാ ഉമർ, ഉമറേ, അതദരി, നിനക്കറിയുമോ, മനിസ്സായിലു, ചോദിച്ചവൻ ആരാണെന്ന് നിനക്കറിയാമോ, ചോദ്യകർത്താവ് ആരെന്നറിയാമോ ഉമറേ എന്ന് നബി തങ്ങൾ ചോദിച്ചപ്പോൾ ഖുൽതു, ഞാൻ പറഞ്ഞു, ഉമർ പറയാണ് റളിയല്ലാഹു അൻഹു, ഞാൻ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു ആലം, അള്ളാഹുവിനും അവന്റെ റസൂലിനുമാണ് അതൊക്കെ കൂടുതൽ അറിയുന്നവൻ, ഏറ്റവും അറിയുന്നവൻ എനിക്കറിയില്ല. കാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഇന്നഹു ജിബ്രീൽ, നബി തങ്ങൾ പറയാണ് ഫഇന്നഹു ജിബ്രീൽ, അത് ജിബ്രീലാണ്, മാഷാ അല്ലാ, അത് ജിബ്രീലാണ്, അത് റജുലല്ല, റജുലിന്റെ വേഷത്തിൽ വന്നിക്കാണ്. അതാക്കും, നിങ്ങളിലേക്ക് വന്നത്, യുഅല്ലിമുക്കും ദീനക്കും, നിങ്ങളുടെ മതം നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാനാണ്, നിങ്ങളെ ദീനിൽ ഇസ്ലാമിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാനാണ് വന്നത്. ആ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ച് ഉത്തരങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ, ചോദ്യവും ഉത്തരവും ചുറ്റുമുള്ള സ്വഹാബത്ത് ഇങ്ങനെ കേൾക്കുമ്പോൾ, അവർ ചോദ്യവും പഠിച്ചു, ഉത്തരവും പഠിച്ചു, ഇസ്ലാമും പഠിച്ചു, ഈമാനും പഠിച്ചു, ഖിയാമനാൾ എന്നാണ്, അതിൻ്റെ അടയാളം എന്താണ്, ഇഹ്സാൻ, തസവുഫും, ത്വരീഖത്തും, ഹക്കീഖത്തും, ശരീഅത്തും ഒക്കെ പഠിച്ചു തങ്ങളുടെ സദസ്സിൽ നിന്ന്. റവാഹു മുസ്ലിം. റവാ ഫിഇല്, ഹു മഫ്ഊല്, മുസ്ലിമുൻ ഫാഇൽ. ഈ ഹദീസ് മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇനി അടുത്ത മൂന്നാമത്തെ ഹദീസ്, വറവാഹു അബൂ ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റിപ്പോർട്ട് ചെയ്തു, മഅഖ്തിലാഫിൻ, ചില വ്യത്യാസങ്ങളോട് കൂടെ അബൂ ഹുറൈറ എന്നവരും ഇത് റിപ്പോർട്ട് ചെയ്തു. വഫീഹി, ആ ഹദീസിലുണ്ട്, അബൂ ഹുറൈറ പറഞ്ഞ ഹദീസിലുണ്ട്, എന്ത്, വഇദാ റഅയ്തൽ ഹുഫാതൽ ഉറാത സുമ്മൽ ബുക്മ മുലൂക്കൽ അർളി ഫീ ഖംസിൻ ലാ യഅലമുഹുന്ന ഇല്ലല്ലാഹു സുമ്മ ഖറഅ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നല്ലാഹു ഇൻദഹു ഇൽമുസ് സാഅ എന്നുള്ള ആയത്ത് ഓതി. എന്താണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തത്? വഇദാ റഅയ്തൽ ഹുഫാതൽ ഉറാത, പാവപ്പെട്ടവരെ നീ കാണും, പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞ പെട്ടെന്ന് ഈ പാവപ്പെട്ട ആളുകൾ വലിയ മുതലാളിമാരായിട്ടുണ്ടെന്നാണ് ആശയം.
വൈദാറ അയത്തൽ ഹുഫാത്തൽ ഉറാത്ത, നേരത്തെ പറഞ്ഞല്ലോ ചെരുപ്പ് ധരിക്കാൻ കഴിയാത്ത നഗ്നരായ ആളുകളെ, വസ്ത്രം ധരിക്കാത്ത ആളുകളെ, അസുമ്മ ചെവി കേൾക്കാത്ത ആളുകളെ, അൽ ബുഖ്മ സംസാരിക്കാൻ കഴിയാത്ത ആളുകളെയൊക്കെ നീ കാണും. മുലൂക്കൽ അർളി, അവരൊക്കെ ഭൂമിയിലെ രാജാക്കന്മാരായിട്ട് വലിയ ഉയർന്ന സ്ഥാനത്തായിട്ട് നീ കാണും. മുലൂക്ക് പറഞ്ഞാൽ രാജാക്കന്മാരാണ്, വലിയ സ്ഥാനത്ത് വലിയ മുതലാളിമാരായിട്ട് ഈ പാവപ്പെട്ട ആളുകളെ നീ കാണും. ഇതൊക്കെ ഖിയാമനാളിന്റെ അടയാളമാണ്. ഈ അഞ്ച് കാര്യങ്ങളിലായിരമുഹുന്ന ഇല്ലല്ല, അള്ളാഹുവിനല്ലാതെ ഈ അഞ്ച് കാര്യങ്ങൾ അറിയൂല. അഞ്ച് കാര്യങ്ങൾ ഏതാ? സുമ്മ കറ, പിന്നെ അവിടുന്ന് ഓതി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 31-ാമത്തെ സൂറത്താണ് സൂറത്ത് ലുക്കുമാൻ. അതിന്റെ ലാസ്റ്റ് ആയത്ത് 34-ാമത്തെ ആയത്താണ്. بسم الله الرحمن الرحيم إن الله عنده علم الساعة وينزل الغيث ويعلم ما في الأرحام وما تدري نفس ماذا تكسب غدا وما تدري نفس بأي أرض تموت إن الله عليم خبير في അഞ്ച് കാര്യങ്ങൾ അല്ലാഹുവിനെ അറിയുള്ളൂ. ഒന്നാമത് എന്താണ് ഇൽമുസ, ആ ഖിയാമനാൾ. രണ്ട്, ഗൈസ്, മഴ എവിടെ പെയ്യും, എന്ന് പെയ്യും. മൂന്ന്, യഅലമു മാഫിൽ അർഹാം, ഗർഭാശയത്തിലുള്ള കുട്ടിയാണാണോ പെണ്ണാണോ. ഇന്ന് 4-ാം മാസം 5-ാം മാസം ഒക്കെ സ്കാൻ ചെയ്താൽ അറിയും. നമ്മൾ 1-ാം മാസം 2-ാം മാസം ഇപ്പം എങ്ങനെയാ അറിയാം? അതല്ലാക്കി അറിയുള്ളൂ. 4-ാമത്തത് നാളെ എന്താ പ്രവർത്തിക്കുക, അതല്ലാക്കി അറിയുള്ളൂ. 5, എവിടെ വെച്ച് മരിക്കും. ഈ അഞ്ച് കാര്യം അള്ളാഹ്ക്കല്ലാതെ ഒരാൾക്കും അറിയില്ല എന്ന് വിശുദ്ധ ഖുർആനിലൂടെ സൂറത്തുൽ ലുഖ്മാൻ 34-ാമത്തെ ആയത്ത്. അപ്പൊ ഈ അവസാനം പറഞ്ഞ ഈ ഭാഗം, വഇദാ റഅയ്തൽ ഹുഫാത്തൽ ഉറാത സുമ്മൽ ബുഖ്മ മുലൂക്കൽ അർളി ഫി ഖംസ് എന്നുള്ള ആ ഭാഗം മേലത്തെ ഹദീസിലുള്ള ഇല്ല, മേലത്തെ ഹദീസിലില്ല. അത് അബൂ ഹുറൈറ റളിയല്ലാഹുവിനു റിപ്പോർട്ട് ചെയ്ത മറ്റൊരു റിപ്പോർട്ടാണ്, മറ്റൊരു ഹദീസാണ്. പിന്നെ നമ്പർ 2, 3 എന്നൊക്കെ നമ്പർ ഞാൻ എണ്ണുമ്പോൾ അത് ഓരോ കിതാബിലും ഓരോ കോലത്തിലേക്കാരും പ്രസ്സേർ ഇട്ട് കൊടുത്തിട്ടുണ്ടാകുക. ഞാൻ എൻ്റെ കയ്യിലുള്ള ഈ മിർക്കാത്തിലിട്ട നമ്പർ പ്രകാരമാണ് ഹദീസുകൾക്ക് 1, 2, 3 എന്ന് നമ്പർ പറയുന്നത്. നിങ്ങളുടെ കിതാബിലും ആ നമ്പർ തന്നെ ആയിക്കോളണം എന്നില്ല, അള്ളാഹു അലം ബിസ്വാബ്. മുത്തഫക്കുൻ അലൈഹി, ഈ ഹദീസ് അബൂ ഹുറൈറ തങ്ങളിപ്പോൾ റിപ്പോർട്ട് ചെയ്ത ഈ 3-ാമത്തെ ഹദീസ് ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്തതാണ്. മുത്തഫക്കുൻ അലൈഹി പറഞ്ഞാൽ ബുഖാരിയും മുസ്ലിമും ഏകോപിച്ചിട്ടുണ്ട് എന്ന്, ഇത്തിഫാക്കായിട്ടുണ്ട് എന്ന്. മുത്തഫക്കുൻ അലൈഹി നീ ഇനി ഇടക്കിടക്ക് വരും. മുത്തഫക്കുൻ അലൈഹി പറഞ്ഞാൽ ബുഖാരിയും മുസ്ലിമും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നതിൽ ഏകോപിച്ചിട്ടുണ്ട്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാ തഖബ്ബല അല്ലാഹ്. യാ മുഹമ്മദു എന്ന് വിളിച്ചതൊക്കെ ഒന്ന് അവിടുത്തെ മിർക്കാത്തൊക്കെ ഒന്ന് വായിക്കണം, നല്ലതാണ്. നമ്മൾ പറഞ്ഞല്ലോ നബി തങ്ങളെ മുഹമ്മദ് എന്ന് സംബോധനം ചെയ്യാൻ സ്വഹാബികൾക്ക് അവകാശമില്ല. അപ്പം മുമ്പ് സ്വഹാബികൾ വിളിച്ചിരുന്നു, അതപ്പോൾ എന്താണ്, അത് ആയത്തിറങ്ങുന്നതിന് മുമ്പാണ്. ആയത്തിറങ്ങിയപ്പോൾ ഒരാൾക്കും മുഹമ്മദ് എന്ന് വിളിക്കാൻ പാടില്ല, അത് നിഷിദ്ധമാണ്, ഹറാമാണ്. എന്നാൽ മലക്കുകൾക്ക് ആ ഹറാമില്ല, മലക്കുകൾക്ക് അത് അനുവദനീയമാണ് എന്നൊക്കെയുള്ള ചർച്ചകൾ മിർക്കാത്ത് വായിക്കുന്നത് നന്നായിരിക്കും. അസ്സലാമു അലൈക്കും.